എന്റെ മകളെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ അവളുടെ അവകാശിയും ഞാൻ തന്നെയേ. മക്കള് പലതിനും ശാഠ്യം പിടിക്കും, പക്ഷേ അവരെ അർഹിക്കുന്നതേ അനുവദിച്ചു കൊടുക്കാവൂ. എന്റെ മകൾക്ക് ഞാൻ പ്രസവിക്കാത്തൊരു അനിയത്തി വേണ്ട. സഞ്ജു എവിടെ മുത്തശ്ശ? അവൻ മുകളിലേക്ക് പോയി. സ്വാതിയ നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഉറപ്പാണോ? ഇതുവരെയുള്ള കാര്യങ്ങളുടെ പോക്കനുസരിച്ച് നാളെ ശ്രീകുട്ടിയെ ഡിസ്ചാർജ് ചെയ്യും. അമ്മുവിന്റെ ഉടൻ ഇവിടെ അവിടെ എന്നുള്ള അവസ്ഥയിലാ. ഇതിനിടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ശാഠ്യം പിടിക്കുകയും ചെയ്തു. ഞാനാ പിടിച്ചിർത്തിയത്. അമ്മുവിനെ കാണാതിരിക്കാൻ ശ്രീകുട്ടിക്കും കഴിയുമോ? നിന്നെ അവൾ അന്വേഷിച്ചു മോളെ. അമ്മു പൂജകളുമായി ക്ഷേത്രത്തിലായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അവൾക്കറിയാവല്ലോ നീ ക്ഷേത്രത്തിലായിരിക്കുമെന്ന്. ചേച്ചി സംസാരിച്ചോ മുത്തശ്ശ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ പറഞ്ഞു വന്നു നിനക്ക് മനസ്സിലായില്ലേ? ശ്രീകുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല മോളെ. കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന് മാത്രം. പ്ലാസ്റ്റർ നീക്കുന്നതുവരെ വീൽ ചെയറിൽ അവൾക്ക് ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ദേവീ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയത്. എത്രയും വേഗം അവളൊന്ന് വന്നാ മതി. എന്താ മോളെ നിനക്ക് ഇനിയൊരു ആശങ്ക പോലെ? ചേച്ചിയുടെ അച്ഛൻ തിരിച്ചു വന്ന നിലയ്ക്ക് ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ചന്ദ്രകാന്തത്തിലേക്കായിരിക്കും കൊണ്ടുപോവാ. നമുക്ക് അങ്ങനൊരു ചിന്തയുണ്ടായില്ല. വല്യപ്പച്ചി സ്വാതിയായി ഇങ്ങോട്ട് വന്ന് അങ്കിളിനൊട്ടും ഇഷ്ടമായിട്ടില്ല. വല്യപ്പച്ചിയുമായി പ്രഭയങ്ങൾ ഇപ്പോഴും അടഞ്ഞാ നിൽക്കുന്നത്. ഇങ്ങനൊരവസ്ഥയിൽ സ്വാതിയുമായി പ്രഭയങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രഭയ അങ്ങനെ ഒരു തീരുമാനമെടുത്ത നമുക്കെന്ത് പറയാൻ പറ്റും? ശ്രീകുട്ടിയെ ഇങ്ങോട്ട് അയച്ചിട്ട് പ്രഭയ്ക്ക് ചന്ദ്രകാന്തത്തെ പോയി നിൽക്കാൻ പറ്റൂ? കാഞ്ചനയുമായി മുഷിഞ്ഞ നിലയ്ക്ക് പ്രഭയുടെ സ്വഭാവം വെച്ച് ഇവിടെ താമസിക്കാനും പോകുന്നില്ല. പക്ഷേ പ്രഭയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും കൂടെ സ്വാതി കഴിയുന്നത് അവൾക്ക് നല്ലത്. അല്ലെങ്കിൽ അവൾ ഒറ്റപ്പെട്ടു പോവില്ലേ? ഈ സമയത്ത് വേണ്ടത് സന്തോഷമാ. ചന്ദ്രനാഥത്തിനാണെങ്കിൽ മിണ്ടാനും പറയാൻ ആരുള്ളത്? പ്രഭയങ്ങളോട് ഒന്ന് പറഞ്ഞു നോക്കിക്കൂടെ? നമുക്കതിനെന്ത് യോഗ്യതയുണ്ടെന്ന് കൂടി ആലോചിക്കണം. ശ്രീകുട്ടി ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ആരും ഒന്നും ചെയ്തതല്ലെങ്കിലും അത് നമ്മുടെ പിടിപ്പുകൾ തന്നെയല്ലേ? പ്രഭ അത് മനസ്സിൽ ഓർത്ത് കാണില്ലെന്നാണോ കരുതുന്നത്? എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് ഞാനതങ്ങനെ പറയും? ചേച്ചി ഇങ്ങോട്ട് വരില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ രാജോട്ട് ഇവിടെ നിൽക്കുന്നത്? പിന്നെ നീ എന്തു ചെയ്യാനാ പോകുന്നേ? എന്റെ ചേച്ചി ഈ നിലയിൽ കണ്ടിട്ട് ഞാൻ എവിടെ പോവാനാ? ഞാൻ ചേച്ചി വിട്ടിട്ട് പോയാ ചേച്ചിക്ക് താങ്ങാൻ കഴിയില്ല. സ്വാതിയുടെ കൂടെ ചന്ദ്രകാന്തത്തിലേക്ക് പോവാൻ നിനക്ക് കഴിയും തോന്നുന്നുണ്ടോ അമ്മു? അതാണോ നിന്റെ മനസ്സിൽ? പ്രഭയങ്ങളും നിന്നെ അവിടെ നിർത്താൻ മനസ്സ് കാണിക്കും. പക്ഷേ വല്യപ്പച്ചിയോ? ഹോസ്പിറ്റലിൽ നിന്ന് പോലും അവർ നിന്നെ ആട്ടിപ്പായിച്ചതാ. പിന്നെ ആ വീട്ടില് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ തികച്ച് വല്യപ്പച്ചി അവിടെ നിർത്തില്ല.
ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അമ്മുവിന്റെ കാര്യം കഷ്ടത്തിലാവാൻ പോകുന്നത്. മുത്തച്ഛൻ കൂടെ ഉണ്ടായിട്ടാ ഞാൻ കൂടുതൽ ലേറ്റാവാതെ ഓഫീസിൽ നിന്ന് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും വന്നത് സ്വാതിക്ക് കൂടുതൽ സന്തോഷവും. ആ ശരിടാ, നിങ്ങൾ വിട്ടോ, ഞാൻ നാളെ വിളിക്കാം. എന്താടാ നാളെ സ്വാതി ഡിസ്ചാർജ് ചെയ്ത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതിലെന്താ നിനക്ക് സംശയം? അവളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനെപ്പറ്റി താഴെ ഒരു സംസാരം ഉണ്ടായി. അമ്മുവ മുത്തച്ഛന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചത്. പ്രഭയങ്ങൾ സ്വാതി ഇങ്ങോട്ട് കൊണ്ടുവരൂ. നിന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി നീയോ അതേപ്പറ്റി ആലോചിച്ചിട്ടില്ലെന്ന്. അങ്കിൾ അവളെ ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ആ ഇത് തന്നെയാ മുത്തശ്ശനും പറഞ്ഞത്. പിന്നെന്താ, നീ കാര്യം പറ. പ്രശ്നം അതൊന്നുമല്ല സഞ്ജു. അമ്മുവിന്റെ പിന്നിലുള്ള നീക്കം എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ലെന്ന് അമ്മു പറഞ്ഞു കഴിഞ്ഞു. സ്വാതിയുടെ കൂടെ ഒന്ന് ശുശ്രൂഷിക്കാനാ അമ്മു ആഗ്രഹിക്കുന്നത്. സ്വാതിക്ക് മരുന്നിനേക്കാൾ വലിക്കുന്നത് അമ്മുവിന്റെ സാമീപ്യ. എങ്കിൽ അവള് സ്വാതിക്കൊപ്പം പോട്ടെ. പക്ഷേ വല്യപ്പച്ചി അവളെ ചന്ദ്രകാന്തത്തിൽ കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മുവിന് വേണ്ടി സ്വാതി വാശി പിടിച്ചാലും വല്യപ്പച്ചി കുലുങ്ങാനൊന്നും പോകുന്നില്ല. അതൊരു വലിയ വിഷയമൊന്നല്ല. അവളെ ഇഷ്ടമല്ലെങ്കിലും അമ്മ സ്വാതിക്കൊപ്പം വേണമെന്ന് വല്യപ്പച്ചിക്ക് അറിയാം. ആ പിന്നെ അങ്കിളും അവിടെയുണ്ട്. കുറച്ചു കാലം സ്വാതിക്ക് ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റൂ. സ്വാതി ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഐ സിയുൽ കിടന്നിട്ട് പോലും അമ്മുവിനോട് കരുണ കാണിക്കാൻ വല്യപ്പച്ചി തയ്യാറായില്ല. അമ്മു കാരണം സ്വാതിക്ക് അപകടം ഉണ്ടായതെന്ന് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തുറന്നടിക്കാനാ ഇപ്പോഴും വല്യപ്പച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതിയെ ചന്ദ്രകാന്തത്തിൽ കൊണ്ടുപോയ അമ്മ മംഗലശ്ശേരി വീട്ടിൽ നിൽക്കില്ല, ചന്ദ്രകാന്തത്തിന്റെ ഗേറ്റിന്റെ മുന്നിൽ ചെന്ന് നിൽക്കും. അവളെ ചൊല്ലി പ്രഭയങ്ങളും വലിയപ്പച്ചിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവും. പ്രഭയങ്ങൾ പുറമേ കാണുന്ന പോലെയൊന്നുമല്ല, ഉള്ളിൽ കത്തി ജ്വലിച്ചാ നിൽക്കുന്നത്. വല്യപ്പച്ചിയിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. അവരെ സ്വാതി വെച്ച് തണുപ്പിക്കാനാ നീ നോക്കേണ്ടത്. അതിനിടയിലേക്ക് അമ്മു കൂടിയായ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. നീ എന്തൊക്കെയാടേ പറഞ്ഞു വരുന്ന? അല്പമൊന്നും ആലോചിച്ചാലേ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതൊരു പ്രശ്നം തന്നെയാ. അമ്മു ചന്ദ്രകാന്തത്തിലേക്ക് പോവാതിരിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അത് നീ വിചാരിച്ചാൽ തടയാൻ പറ്റുന്ന കാര്യമല്ല. സ്വാതി ചന്ദ്രകാന്തത്തിലേക്ക് പോവാതിരിക്കാനുള്ള വഴിയാ നീ നോക്കേണ്ടത്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് മുത്തശ്ശിന് മാത്രം. മുത്തശ്ശി ഈ കാര്യം മുത്തശ്ശനോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മുത്തശ്ശൻ ചെവിയുണ്ടില്ല. കാര്യങ്ങളുടെ ഗൗരവം നീ മുത്തശ്ശനെ ധരിപ്പിച്ച മുത്തശ്ശനെ തള്ളിക്കളയില്ല. നാളെ നീ മുത്തശ്ശനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകണം. സ്വാതിയുമായി ചന്ദ്രകാന്തത്തിലേക്ക് പോകുന്ന കാര്യം പ്രഭയങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് മുത്തശ്ശനെ കൊണ്ട് സ്വാതിയെ മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നീ അങ്ങോട്ട് പറയിപ്പിക്കണം. മുത്തശ്ശന്റെ വാക്ക് പ്രഭയങ്ങളിന് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് പേരുടെ കണ്ണീര് നിനക്ക് കാണേണ്ടി വരും. ഞാനത് പറഞ്ഞിട്ടുണ്ട്. മെഡിസിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഡ്യൂട്ടി ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി ഡോക്ടർ. യെസ്. ആ വരൂ ഇരിക്കൂ. സ്വാതിയെ നമുക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. വലിയൊരു സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്നോ? പ്രഭയുടെ ആശങ്ക മനസ്സിലാവുന്നുണ്ട്. സ്വാതിക്ക് ചെയ്തിരിക്കുന്നത് കീഹോൾ സർജറിയാ. ഇന്റേണൽ ബ്ലീഡിംഗ് പിന്നീട് ഉണ്ടായിട്ടില്ല. പുതിയ സ്കാനിംഗ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല.
സർജറിക്ക് ശേഷം ഡോക്ടർ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. പേടിപ്പിച്ചതല്ല സഞ്ജു, സർജറിക്ക് ശേഷം ബ്ലീഡിംഗ് ഉണ്ടായാൽ പേഷ്യന്റ് മരണപ്പെടാനും അതല്ലെങ്കിൽ കാഴ്ച, സംസാരം, ഓർമ്മ എന്നിവയെ ബാധിക്കാനും സാധ്യതയുണ്ട്. സ്വാതിയുടെ കാര്യത്തില് ഹെമറ്റോമ സംഭവിച്ചിട്ടില്ല. ഇപ്പോ ഡിസ്ചാർജ് ആയി പോകാൻ സാധിക്കുന്നത് അതുകൊണ്ടാ. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ കൊണ്ടുപോകാം ഡോക്ടർ. ഒരു 1 മന്തിൽ ഓക്കെ ആവും. പിന്നെ തല ശക്തിയായി ചലിക്കാതെ ശ്രദ്ധിക്കണം. മൂക്കിൽ നിന്ന് വെള്ളം വരികയോ ചുമയ്ക്കുകയോ ചെയ്താൽ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ശരി ഡോക്ടർ. പലതും സൈഡ് എഫക്ട്സ് ഉള്ള മെഡിസിൻസാ. നല്ലതുപോലെ വെള്ളം കുടിപ്പിക്കണം. രാത്രി അതുണ്ടാവണം. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ദൈവത്തോട് നന്ദി പറയാം പ്രഭേ. നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളാ. എന്നാൽ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. എന്തിനാ അച്ഛാ ഇന്നും വന്നത്? ഇന്നലെ വന്ന് അവളെ കണ്ടതല്ലേ? ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യവും സിസ്റ്റർ സൂചിപ്പിച്ചു. പ്രഭേ, ഡിസ്ചാർജ് തന്നെയാണ് മോനെ. അതെ മുത്തച്ഛ, ഇനി അവൾക്ക് ബെഡ് റെസ്റ്റ് മതി. കാലില് പ്ലാസ്റ്റർ ഉള്ള സ്ഥിതിക്ക് ബെഡിൽ കിടന്നല്ലേ പറ്റൂ. റൂമിൽ ആരുണ്ട്? അവളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അതല്ലേ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. എന്നാ പിന്നെ മോൻ വിളിച്ച് വീട്ടിൽ പറ. ശ്രീകുട്ടിക്ക് താഴെ വേണം മുറിയെടുക്കാൻ. വേണ്ട. ഞാൻ ശ്രീകുട്ടിയെ ചന്ദ്രകാന്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാനും മോളും മാത്രം. ഈ ഒരു കാര്യത്തില് പ്രഭ എന്റെ നിലപാടിനെ അനുകൂലിക്കണം. മരിച്ചുപോയ എന്റെ മകന്റെ സ്ഥാനത്ത് പ്രഭയെ ഞാൻ കാണുന്നത്. പ്രഭയെന്നെ അച്ഛാന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ എന്നെ അനുസരിക്കണം. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? ശ്രീകുട്ടിയെ മംഗലശ്ശേരിയിലേക്ക് വേണം കൊണ്ടുപോകാൻ. അതേപറ്റി അച്ഛൻ ചിന്തിക്കണ്ടേ. ഞാൻ സംസാരിക്കുന്നത് പ്രഭയോടാ. അവൾക്കിപ്പോ വേണ്ടത് സന്തോഷം മാത്രമാ. നമ്മൾ അവൾക്കത് കൊടുക്കണം. ഒരു കാര്യത്തിലും ശ്രീകുട്ടിയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എല്ലാവരുള്ള കുടുംബത്തില് അവൾ സന്തോഷവതിയായിരിക്കും. ഇതിനായിരുന്നു അല്ലേ അച്ഛൻ വന്നത്? അതെ, നിങ്ങൾക്കാകെയുള്ളത് ഒരു മോള. നിങ്ങൾ തമ്മിലുള്ള പിടിവാശിയുടെ പേരിൽ അവളെ വേദനിപ്പിക്കരുത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവളുടെ അസുഖം മാറിക്കഴിഞ്ഞ് തീരുമാനിക്കുക. അതിൽ ഞാൻ തലയിടാനും വരില്ല. അച്ഛൻ പറഞ്ഞത് കൂടുതൽ എനിക്കൊന്നുമില്ല. ആ, അത് മാത്രം പോരാ, പ്രഭയും മോൾക്കൊപ്പം മംഗലശ്ശേരിയിൽ ഉണ്ടാവണം. പ്രഭയൊരു സന്ദർശകനെ പോലെ വന്നു പോവുകയല്ല വേണ്ടത്. നമുക്ക് എന്തിനേക്കാളും പ്രധാനം നമ്മുടെ കുഞ്ഞല്ലേ മോനെ. മുത്തച്ഛൻ പറഞ്ഞതെല്ലാം അങ്കിൾ ഈ ഒരു കാര്യത്തിൽ അംഗീകരിച്ചേർന്നു. 1 മാസം കൊണ്ട് സ്വാതി നോർമൽ സ്റ്റേജിൽ എത്തുമെന്നാണ് ഡോക്ടർ പറഞ്ഞ. എല്ലാം മാറ്റിവെച്ച് നമുക്ക് അവളുടെ സന്തോഷത്തിന് വേണ്ടി കൂടെ നിൽക്കാം അങ്കിൾ. ഇതിനും ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല. ഞാൻ അമ്മുവിനെ വിളിച്ച് സ്വാതി വരുന്ന വിവരം പറയാം. ശ്രീകുട്ടിയെ ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുപോകാന് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ ഒഴിവാക്കി മോളുമായിട്ട് പോകുമെന്ന് പ്രഭ പറഞ്ഞതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ലേ? മറുപടി ഇല്ലഞ്ഞിട്ടല്ലേ? അത് അച്ഛന് തന്ന വാക്ക് പാലിച്ചതുകൊണ്ട്. ഇനി അവളെ മംഗലശ്ശേരിയിലേക്കാ കൊണ്ടുപോകുന്നതെങ്കിൽ അച്ഛൻ ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം മതി. അച്ഛൻ കേട്ടല്ലോ, മകൾക്ക് സ്വസ്ഥതയും സമാധാനവും അല്ല അമ്മ ആഗ്രഹിക്കുന്നത്. എന്റെ മകൾക്ക് ജീവിതകാലം മുഴുവനും അത് കിട്ടാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഒഴിവാക്കി മോളെയും
അവൾക്ക് തുണയായി അമ്മുവിനെയും കൂട്ടി ചന്ദ്രകാന്തത്തിലേക്ക് പോവാനല്ലേ പ്രഭയെ ആഗ്രഹിച്ചത്. അതിനോളം വരില്ല എന്റെ ഈ തീരുമാനത്തിന്. സ്വന്തം അമ്മയെ ഒഴിവാക്കാം, പക്ഷെ ജോലിക്കാരി പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റില്ല. അമ്മുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് കാഞ്ചനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ഇവിടെ ഒറ്റപ്പെട്ടു പോകും. ഇനി മോളെയും കൊണ്ട് ഞാൻ മംഗലശ്ശേരിയിലേക്ക് വരുന്നത് അച്ഛന്റെ മുന്നിൽ ഒരു ഡിമാൻഡ് വെച്ചിട്ടാ. കാഞ്ചന കാരണം മംഗലശ്ശേരിയിൽ ഒരു പ്രശ്നമുണ്ടായ ശ്രീക്കുട്ടിയും കൊണ്ട് ഞാൻ ആ വീടിന്റെ പടിയിറങ്ങും. ഞങ്ങളുടെ കൂടെ അമ്മു ഉണ്ടാവും. കാഞ്ചന പിന്നീട് മകളെ കണ്ടത് വരില്ല. എന്തിനാ മമ്മി ധൃതി കൂട്ടുന്നേ? ഞാൻ അങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാ? വെറുതെ വീട്ടിലിരിക്കാനല്ലേ? മമ്മി ധൃതി വെക്കുന്ന എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം വരുന്നുണ്ടല്ലേ. എന്ത് തന്നെ ആയാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ ഞാൻ വരുന്നുള്ളൂ. എന്താ മോളെ? എന്താന്ന് മല്ലിക എനിക്ക് മനസ്സിലായില്ലേ? മമ്മിക്കറിയോ മോൾ എന്തിനാ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്? മമ്മിയുടെ കണ്ണില് നാട്ടിലേക്കൊന്ന് വന്നു പോവാൻ മോള് വന്നു. മമ്മി നോക്കിയിട്ട് ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്നൊക്കെ മമ്മി കൃത്യമായിട്ട് അറിയുന്നുണ്ട്. സത്യത്തെ സ്വാതി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ അങ്ങോട്ട് പോവാൻ മടിക്കുന്നതേ മമ്മിയുടെ മുന്നില് സ്വാതിയെ പ്രസന്റ് ചെയ്യാനുള്ള മടി കൊണ്ടാ. സ്വാതിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മനു എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, മല്ലികാന്റെ ഇതൊക്കെ എങ്ങനെ അറിയുന്നു? അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. മോളുടെ മമ്മിക്ക് വേണ്ടിയല്ലല്ലോ, മോൾക്ക് വേണ്ടിയല്ലേ മല്ലികാന്റി നിൽക്കുന്നെ. എങ്കിലും പറയാതിരിക്കാം അയ്യ, മംഗലശ്ശേരിക്കാർക്കെതിരെ വലിയൊരു കരുനീക്കം നടക്കുന്നുണ്ട്. സഞ്ജുവിനോട് മോൾക്കുള്ള താല്പര്യം വെച്ച് ഞാനൊരു അന്വേഷണം നടത്തി. സഞ്ജുവിന്റെ അച്ഛന്റെ മരണം മുതല് അവരെ തകർത്ത് കളയാൻ ആരൊക്കെയോ പിന്നാലെയുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ നീക്കമാ സ്വാതിയുടെ നേരെ നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാ മനു എന്നോട് പറഞ്ഞത്. ഏതോ ഒരു സ്ത്രീയാണത്രേ ഇതിന് പിന്നിലുള്ളത്. സഞ്ജു എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛന്റെ സഹായം തേടിയേന്. അങ്ങനെ ഒരു സഹായ വാഗ്ദാനവുമായി നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. സഞ്ജുവിന്റെ കൂടെ എനിക്കൊരു ജീവിതം ഇല്ലെങ്കിൽ പോലും സഞ്ജുവിന് ഒരു ദോഷവും വരാൻ ഞാൻ ആഗ്രഹിക്കില്ല. സഞ്ജു ആരുടെ കൂടെ ജീവിച്ചാലും മരണം വരെ എന്റെ മനസ്സിൽ സഞ്ജു ഉണ്ടാവും. സഞ്ജു സഞ്ജന എന്ന് എന്റെ ഫ്രണ്ട്സ് ചേർത്ത് വെച്ചതാ. എനിക്കതിൽ ഒരുപാട് ആശങ്കകളുണ്ട് മോളെ. ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു കുടുംബമായിട്ട് മോളുടെ ചങ്ങാത്തം മമ്മി എങ്ങനെ കാണുമെന്നറിയില്ല. അതിനു മാത്രമൊക്കെ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. മല്ലികാന്റി അത് വിട്. സ്വാതി ഇപ്പൊ എവിടെയുള്ളത്? ആ വഴിക്ക് മല്ലികാന്റിയുടെ അന്വേഷണം ഉണ്ടായോ? അതേപറ്റി എനിക്കൊരറിവും കിട്ടിയില്ല മോളെ. എനിക്ക് തോന്നുന്നത് അവളുടെ അച്ഛൻ വന്ന നിലയ്ക്ക് അവരുടെ വീട്ടിലേക്കാവും പോവാന്ന. ഞാൻ ആഗ്രഹിക്കുന്നത് സ്വാതി മംഗലശ്ശേരിയിലെത്താനാ. അവളെ കാണാൻ എനിക്ക് അങ്ങോട്ട് പോവാല്ലോ. ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കാൻ കെൽപ്പുള്ള ഒരു അമ്മയുടെ മോളാവള്.